വെൽക്കം ബാക്ക് അനിമേഷൻ ലവേഴ്സ് ആദ്യമായിട്ടാണ് ആരെങ്കിലുമെൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു വരരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുമില്ല ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം അത്രയേയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ മെയിൻലി സ്ത്രീകൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാർഗ്ഗങ്ങളും കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അധികം സംസാരം വേണ്ട പെട്ടെന്ന് ടോപ്പിക്കിലേക്ക് കടക്കാം अब या कुछ क्यों मेजोरीटी कुछ तड़ी वेट अः अब मेलिवर इत वनूल अब अदड़ी मेलिवरा जस्ट कंट ईर वीडियो अब नमुके प्रॉब्लम चल प्रॉब्लम इष्टा फस्ट प्रॉब्लम एमो नयंर हेवी ब्रेस्टर ब्रा इटिम इवेड़ी रू सैटल भयंट कलर वो शोलडर पेन वो अल कई भर पेन वो अब अगले उपयोग साधन एमो शोलडर पाड्स कौके शोलडर पाड्स अब नम्बर ई ब्रा इट अवे वे नमुक शुश्यन एफक्ट अद अदर ड कलर वरुद आड कलर पदक कल कूड़ी ब्लैक मार्क अब अगर वरादान शोल्डर पैड्स वांगी वेक्या ब्रा पैड्स वांगी वेक्या अधिक वे 200 रुपीस ता शोल्डर पैड कहूँ भर वीति स्ट्राप ब्रा वांग अद मार्ग इन सैकंड प्रॉब्लम एंजा इंप चल समत एस्पेलि पीरियड्स समय अलग कारण चल नो रो मूनो इंच तड़ी कूड़ा पक्षे नमुक भयंर इष्टर ब्रा उ अलग कप सैस करक्ट क्या ब्रा उ नॉर्मली हेवी ब्रस्टर प्रॉब्लम इत अब अगर ब्रा कल नमुक तापर इन पेट अब अगर समय उपयोग क्यों ब्रा एक्सटेंडर इतना ब्रा एक्सटेंडर इन अधिकम काशनूल जस्ट इरूर रूपये ताड़े नुक नमक वांगी नमो रो मो ब्रा उल नमक मारी अल अटाच्छ अब नमक इष्ट ब्रा कल अदय नण कुमें नमक एक्सटेंडेड़ मैं सें ब्रा उपयोग अब नार्यू अल अब निर्णी जस्ट अगर ब्रा एक्सटेंडर वांगी वो कल नमुक अत्यावश्य ठीक नमक वाली यूसफुल प्रॉब्लम नंबर थ्री एंजा नमें ब्रस्टिंग अड़ील राशस् अलग इरीटेशन इचिंग अल्पेलि समर टाइम भर कूड़ल अब निर्णय कूड़ल स्वेट आवेदन समयतरीटेशन इतना पेट ईसी आईटे मेतड कुछ ना नी कई नाइट ഉണങ്ങുവല്ല ഉണങ്ങി കഴിയുമ്പോഴേക്കും കുറച്ച് കോട്ടൺ എടുത്തിട്ട് ബ്രസ്റ്റിന്റെ അടിയിൽ ഒന്ന് വെക്കുക അതിനുശേഷം നോർമലി ബ്രാ ഇടുന്ന പോലെ ഇടുകയാണെങ്കിൽ എക്സ്ട്രാ ആ ഒരു സ്വെറ്റ് അബ്സോർബ് ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റാഷസ് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് ട്ടോ അപ്പോൾ എക്സസ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോട്ടൺ ടെക്നിക്ക് യൂസ് ചെയ്യാം എന്നിട്ട് വൈകുന്നേരം ഇത് എടുത്ത് കളയുകയും ചെയ്യാം ഇനി റാഷസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും കുറച്ചും കൂടി ഒരു റെമഡി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ മേത്ത് ഒഴിക്കുന്ന വെള്ളമുണ്ടോ അതിനെ रो मो ड्रोप आपल सैडर विनेगर यूस आ वेम अब नमें कई रो अंजो आरो तुली आपल सैडर विनेगर अंजो आरो तुली वेल्ड मिक्स जस्ट ना ब्रस्टिंग अड़ील जस्ट अप्लाई उड़ा नॉटन वो अलग नॉर्मल ड्रेसो अब ईवंचल नमक आशस् कल भर ना हेलपफुल नेक्स्ट प्रॉब्लम डबल टम्मी പലരും പൊക്കിളിന്റെ പൊക്കിളിൽ വെച്ചിട്ട് പൊക്കിളിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ പാവാടയും എല്ലാം കെട്ടി കെട്ടി ഇപ്പോ രണ്ട് വയറായിട്ട് ഇരിക്കുന്നുണ്ടാവും ശരിക്കും ഇനി നിങ്ങൾ ഉപയോഗിക്കാം ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാൻ പോകുന്നവരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എപ്പോഴും പൊക്കിളിന് ഒരു കാൽ ഇഞ്ച് താഴെ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും എന്താ പറയണ പാവാട അല്ലെങ്കിൽ എന്ത് ചെയ്യാനും ഓക്കെ അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒരുപാട് അല്ലെങ്കിൽ പ്രത്യേച് പൊക്കിളിന്റെ മുകളിൽ വെച്ചിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം ഡബിൾ ടമ്മി വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇനി അങ്ങനെ വന്നു പോയിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മിക്കപ്പോഴും ഭയങ്കര വയറുള്ളവരായിരിക്കും അപ്പോൾ വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് എക്സസൈസ്
ഫാറ്റ് നമ്മൾ റിഡ്യൂസ് ചെയ്യുക. അതോടൊപ്പം ഇനിയെങ്കിലും ജസ്റ്റ് പാവാട കെട്ടുമ്പോൾ ജസ്റ്റ് പൊക്കിളിന് ഒരു കാൽ ഇഞ്ച് ദാ ഇത്രയും മതിയാവും, ഇത്രയും ജസ്റ്റ് താഴെ വെച്ചിട്ട് നിങ്ങൾ പാവാടയും അങ്ങനെയുള്ളത് കെട്ടുക. അത് കുറേ ഇപ്പോൾ നിങ്ങൾ ഇത്രയും വർഷം കെട്ടിയിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് കെട്ടി കെട്ടി ആ ഒരു മടക്ക് പതുക്കെ ഈവൻച്വലി മാറിക്കുള്ളൂ കേട്ടോ. ഇതിന് സമയമെടുക്കും, പക്ഷെ അത് മാറും. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്തൊരു കാര്യം. ഇനി മിക്ക ആളുടെയും പ്രോബ്ലം ആണ് സ്ട്രെച്ച് മാർക്സ്. ഞാൻ സ്ട്രെച്ച് മാർക്സിന് നല്ലൊരു ഉപായം പറഞ്ഞിരുന്നു, എന്നാലും ഞാൻ വീണ്ടും പറയാണ്, നല്ല കൊക്കോ ബട്ടർ. ഓക്കെ, ഇപ്പൊ എനിക്ക് ലിങ്ക് ഒന്നും താഴെ കൊടുക്കാൻ പറ്റില്ല, കാരണം ഓൺലൈനിൽ ഒന്നും അവൈലബിൾ അല്ല ലിങ്ക്സ്. അപ്പൊ നല്ലൊരു കൊക്കോ ബട്ടർ ഉപയോഗിക്കുക. അത് ഒരു 3 മന്ത്സ് അടുപ്പിച്ച് കുളി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നന്നായിട്ട് കയ്യിലെടുത്ത് ചൂടാക്കിയിട്ട് മേത്ത് പുരട്ടി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഡ്രസ്സ് ഇടുക. നിങ്ങൾ ഒരു 3 മന്ത്സ് കൊണ്ട് നല്ല ഡിഫറൻസ് നിങ്ങളുടെ ആ ഒരു സ്ട്രെച്ച് മാർക്സിൽ നമുക്ക് മനസ്സിലാവും. കംപ്ലീറ്റ്ലി പോയിട്ട് പഴയപോലെ സ്കിൻ ആവില്ലെങ്കിലും ഒരു 75% സ്ട്രെച്ച് മാർക്സ് നിങ്ങളുടെ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ഡിസപ്പിയർ ആവുമെന്ന് തന്നെ പറയാം. ഇനി അടുത്തതാണ് ചബ്രബ്. ചബ്രബ് എന്ന് പറയുമ്പോൾ എനിക്കറിയാം, ഞാൻ പണ്ട് ഏറ്റവും കൂടുതൽ തന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ചബ്രബ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മൾ തടിയുള്ളവർ എസ്പെഷ്യലി നടക്കുമ്പോൾ ഇങ്ങനെ തൊട രണ്ടും തമ്മിൽ ഉരഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊട്ടും അല്ലേ. ചില സമയത്തൊക്കെ ഞാൻ ഒരു തവണ ടൂറൊക്കെ പോയപ്പോൾ എനിക്ക് അങ്ങനെ പൊട്ടിയിട്ട് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്, അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. ശരിക്കും ചബ്രബ് മാറാനായിട്ട് നമ്മൾ പൗഡർ ഇടും, പക്ഷെ ഇപ്പോൾ ഈ ഒരു സമ്മർ ടൈമിൽ പെട്ടെന്ന് അത് സ്വെറ്റ് ആയി പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ, ചിലർക്ക് വെളിച്ചെണ്ണ ഇടുമ്പോഴേക്കും ആകെ ഇറിറ്റേഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോൾ ഓൺ ഡിയോഡ്രൻ്റ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രിക്ഷൻ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ഒരിക്കലും ആ ചബ്രബ് എന്തായാലും വരത്തില്ല. അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് എനിക്ക് കംപ്ലീറ്റ്ലി റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ്. ഞാൻ അന്നൊക്കെ ഉപയോഗിച്ചിരുന്ന റെക്സോണയുടെ റോൾ ഓൺ ഇതാണ്, ഭയങ്കരമായിട്ട് എന്നോട് ഹെൽപ്പ് ചെയ്ത കാര്യമാണ് കേട്ടോ ഈ ഒരു ചബ്രബ് ഉണ്ടാവാതിരിക്കാനായിട്ട്. സോ അപ്പോൾ അതാണ് ഒരു കാര്യം. അടുത്തത്, ഇനി അടുത്തത് എനിക്കറിയാം എല്ലാവരുടെയും പ്രശ്നമാണ്, ഇതാണ് ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അണ്ടർആംലും പ്രൈവറ്റ് പാർട്ടിലും ഉള്ള ബ്ലാക്ക് കളർ. ഓക്കെ, നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് കുറച്ചധികം ഫാറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ എസ്പെഷ്യലി അണ്ടർആംസിലും ഇവിടെയൊക്കെ ശരിക്കും ഈ രണ്ട് പോർഷൻ തമ്മിൽ ഉരഞ്ഞിട്ട് എപ്പോഴും ഉരഞ്ഞിട്ടാണ് ഈ ഒരു ബ്ലാക്ക് കളർ വരിക, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരാം. അപ്പോൾ അങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് ആണെങ്കിൽ നിങ്ങൾ അതൊന്നും കറക്റ്റ് ചെയ്യാനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക, വണ്ണം ഉള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് കുറച്ച് വണ്ണം കുറയ്ക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ആഴ്ചയിൽ 3 തവണയെങ്കിലും കുളിക്കുമ്പോൾ നല്ല സ്ക്രബ്ബർ ഉപയോഗിക്കുക, വേറെ ഒന്നും വേണ്ട. കുറച്ച് നോർമൽ എൻ്റെ ഒരു സ്ക്രബ്ബർ ഉണ്ട്, ഞാനിതിൻ്റെ ലിങ്ക് മുകളിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് കുറച്ച് പഞ്ചസാര, വെള്ള പഞ്ചസാര എടുക്കുക, അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. അത് നന്നായിട്ട് ഒരു മിനിറ്റോളം ശരിക്കും അണ്ടർആംസ് റബ് ചെയ്ത് ആ ഒരു ഡെഡ് സ്കിൻ സെൽസ് കളയുക. ഓക്കെ, ആഴ്ചയിൽ ഒരു 2-3 തവണ ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും പാക്ക്, ഇപ്പോൾ പൊട്ടറ്റോയോ ഇനി ഒന്നും ഇടാൻ സമയമില്ലെങ്കിൽ ജസ്റ്റ് പൊട്ടറ്റോ സ്ലൈസ് ചെയ്ത് മുറിച്ചിട്ട് എല്ലാ ദിവസവും നിങ്ങളുടെ അണ്ടർആംസിൽ അപ്ലൈ ചെയ്യുക. ഈവൻ പ്രൈവറ്റ് പാർട്ടിലും കൂടിയാണ് ഞാൻ പറയുന്നത്, തൊടയുടെ അവിടെയുള്ള പാർട്ടിലും കൂടി. അതൊരു 3-6 മന്ത്സ് കഴിയുമ്പോഴേക്കും നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, എപ്പോഴും എളുപ്പപ്പണി നോക്കി ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയത്നം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ്ലി അല്ലെങ്കിലും ഒരു 75% to 80% മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ കുറച്ച് വണ്ണമുള്ളവരും സ്ത്രീകളും ഒക്കെ അനുഭവിക്കുന്ന കുറച്ച് വിഷമതകളും അതിനുള്ള ഒരു റെമഡിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.